നമസ്കാരം. ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് സംഭവിച്ച കലാപം വലിയ വിവാദങ്ങൾക്ക് വഴി തുറക്കുമ്പോൾ പോലീസിനെയും കർഷകരെയും ഒരുപോലെ കുറ്റപ്പെടുത്തുമ്പോൾ നാം അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി സംഘർഷത്തിന് കൈമാറുന്നു. ഇന്ത്യയുടെ അതീവ സുരക്ഷാ മേഖലയായ ചെങ്കോട്ട പിടിച്ചെടുത്ത് കൊടി നാട്ടുന്ന ചിലർ, ചെങ്കോട്ടയിൽ കൊടി നാട്ടിയവർ കർഷകരല്ലെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്ന കർഷക സംഘടനകൾ, സമരക്കാരെ വീണ്ടും വീണ്ടും തല്ലി പ്രകോപനം സൃഷ്ടിച്ച പോലീസ്, എന്ന് വേണമെങ്കിലും ഒത്തുതീർപ്പാക്കാമായിരുന്ന സമരത്തെ ഇത്രയേറെ വഷളാക്കിയ സർക്കാർ, എങ്ങനെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും നമുക്ക് കുറ്റപ്പെടുത്താം, കുറ്റപ്പെടുത്തുമ്പോൾ അവനവൻ്റെ രാഷ്ട്രീയത്തിലൂന്നി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 2 മാസത്തിലേറെയായി സമാധാനപരമായി കർഷക ബില്ലുകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർ തന്നെയാണോ ഇന്നലെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കലാപം സൃഷ്ടിച്ചതെന്ന്? ട്രാക്ടർ പരേഡ് സംഘർഷത്തിലേക്ക് വഴിമാറിയതിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് കർഷക സംഘടനകൾ തന്നെ പറയുന്നത്. കർഷകർ തെറ്റായ റൂട്ടിലൂടെ മാർച്ച് ചെയ്തത് മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാനെത്തിയവരുടെ ഗൂഢാലോചന മൂലമാണെന്നും സംഘർഷത്തിൽ സംഘടനകൾക്ക് പങ്കില്ലെന്നും കർഷക സംഘടനാ നേതാക്കൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കലാപം നടത്തിയവർ ആരാണെന്ന് കൂടി നാം തിരിച്ചറിയണം. ഖലിസ്ഥാൻവാദികളെന്നും വിഘടനവാദികളെന്നും ജിഹാദികളെന്നും നമ്മൾ വിളിക്കുന്ന ഈ കൂട്ടർ എങ്ങനെ കർഷകർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി എന്നറിയണം. പഞ്ചാബിൽ ഖലിസ്ഥാൻ പ്രസ്ഥാനം വേര് പിടിച്ചതു മുതൽ ഇന്ത്യയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജർണയിൽ സിംഗ് ബിദ്രൻവാല എന്ന സിഖ് മത പ്രഭാഷകനാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ നിന്നും ഇന്ത്യയെ ഖലിസ്ഥാൻ എന്ന പേരിലേക്ക് ഉയർത്തണമെന്നാണ് പ്രസ്ഥാനം ആഹ്വാനം ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ സ്വതന്ത്ര പരമാധികാര സിഖ് രാഷ്ട്രം എന്നതാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. 1980കളിലും 1990കളിലും പഞ്ചാബിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. രാജ്യത്ത് ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ച് വർഗീയ പ്രക്ഷോഭങ്ങൾ നടന്നു. ഖലിസ്ഥാൻവാദികൾ ഇന്ത്യ പിടിച്ചടക്കുമെന്ന് ആഹ്വാനം ചെയ്തു. മാരകായുധങ്ങളുമായി പഞ്ചാബിനെ മുൾമുനയിൽ നിർത്താൻ അന്നത്തെ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി സർക്കാരിന് ചെറിയ തലവേദനയല്ല അന്ന് ഖലിസ്ഥാനികൾ സൃഷ്ടിച്ചത്. രാജ്യത്തൊട്ടാകെ ജർണയിൽ സിംഗ് ബിദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള ഈ തീവ്രവാദ പ്രസ്ഥാനം സാധാരണ ജനങ്ങളെ പോലും വലച്ചു. സിഖ് മതവിശ്വാസത്തിലൂന്നിയ സമ്പ്രദായങ്ങൾ മാത്രമേ രാജ്യത്ത് നടക്കാവൂ എന്ന് ഖലിസ്ഥാനികൾ വാദിച്ചു. 1980 ജൂൺ മാസത്തിൽ പഞ്ചാബിലെ സവർണ ക്ഷേത്രത്തിൽ മാരകായുധങ്ങളുമായി തമ്പടിച്ച ഖലിസ്ഥാനികളെ നേരിടുന്നതിനായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സൈന്യം ക്ഷേത്രം വളയുകയും ഖലിസ്ഥാനികളുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. അന്നത്തെ സൈനിക നടപടി വിജയകരമായിരുന്നെങ്കിലും വലിയ വിമർശനങ്ങളാണ് ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ ഉയർന്നത്. സൈനിക ഏറ്റുമുട്ടലിലും ഖലിസ്ഥാനികളുടെ പ്രത്യാക്രമണത്തിലും ക്ഷേത്രത്തിലുണ്ടായിരുന്ന നിരവധി സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെട്ടു. എങ്കിലും ഖലിസ്ഥാനികളെ അമർച്ച ചെയ്യാൻ ഇതുവഴി സാധിച്ചു. ഈ സൈനിക നടപടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെട്ടു. 1984 ജൂൺ മാസം 5-6 തീയതികളിലാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെ സിഖ് സമൂഹത്തിൽ നിന്നും വലിയ എതിർപ്പുകളും വിമർശനങ്ങളും അന്നുണ്ടായി. സിഖ് സമൂഹത്തിൽ ഇന്ദിരാഗാന്ധിയോടുള്ള വിരോധം വളർന്നു. അങ്ങനെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അവർക്ക് പകരം നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു. 1984 ഒക്ടോബർ 31 സ്വന്തം കാവൽക്കാരായ സിഖുകാരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ദിരയുടെ മരണം രാജ്യത്തൊട്ടാകെ സിഖ് വിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. ഇന്ദിരയുടെ മരണത്തെ തുടർന്നുണ്ടായ കലാപങ്ങളിൽ 1000കണക്കിന് സിഖുകാർ കൊല്ലപ്പെട്ടു. ഇതേ വാശിയിൽ ഖലിസ്ഥാനികൾ വളർന്നു. കോൺഗ്രസിലൊട്ടാകെ രാജ്യത്ത് സിഖുകാരോടുള്ള വിദ്വേഷം വർദ്ധിച്ചു. പിന്നീട് രാജീവ് ഗാന്ധി അധികാരത്തിലെത്തിയപ്പോഴും സിഖ് മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല. കാലം ഇത്രയൊക്കെ കഴിഞ്ഞെങ്കിലും സിഖുകാർക്കിടയിൽ ഇപ്പോഴും ഖലിസ്ഥാനികളുണ്ട്. രാജ്യത്ത് സിഖ് മതത്തിന്റെ പ്രാധാന്യം വലുതാണെന്ന് ആഹ്വാനം ചെയ്യുന്ന ചിലരുണ്ട്. ഇന്ത്യയെ തകർക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം
ആ രാജ്യത്തെ ജനങ്ങളെ തന്നെ തീവ്രവാദികളാക്കുക, പരസ്പരം തമ്മിലടുപ്പിക്കുക, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും ഭരണകൂടത്തെയും ഇതുവഴി തകർക്കുക. ഈ കാര്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് നന്നായി അറിയാം. ഇന്ന് പ്രക്ഷോഭം നടത്തുന്ന കർഷകർക്കിടയിൽ ഖലിസ്ഥാനികൾ വളർത്തിയ സ്വാധീനവും ചെറുതല്ല. ഖലിസ്ഥാനികളുടെ ആഹ്വാനത്തിൻ്റെ, ആക്രോശത്തിൻ്റെ രാജ്യത്തോടുള്ള വലിയ വെല്ലുവിളിയാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. കർഷകരെല്ലാവരും ഖലിസ്ഥാനികളാണെന്നല്ല പറയുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കർഷക ബില്ലുകളിൽ പ്രതിഷേധിച്ച് കർഷക പ്രക്ഷോഭവുമായി എത്തിയ കർഷകരിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. ഇവരിൽ ഏറിയ ഭാഗവും സിഖ് മത വിശ്വാസികളാണ്. എല്ലാ മത സിഖ് വിശ്വാസികളും ഖലിസ്ഥാനികളല്ല. പക്ഷെ കർഷക ബില്ലിനെതിരായ പ്രക്ഷോഭം ഇത്തരത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത് ഖലിസ്ഥാനികളാണ്. രാജ്യത്ത് ഈ പ്രസ്ഥാനം കൂടുതൽ വളരേണ്ടത് കാനഡയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് വളരെ അത്യാവശ്യവുമാണ്. ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറിയവരിൽ ഏറിയ പങ്കും പഞ്ചാബിൽ നിന്നുള്ളവരാണ്, സിഖ് മത വിശ്വാസികളാണ്. കാനഡ ഖലിസ്ഥാനികൾക്ക് നൽകുന്ന പിന്തുണയും ചെറുതല്ല. പഞ്ചാബിലേക്ക് എത്തുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ സ്രോതസ് കാനഡയാണെന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്കകത്തുള്ള ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് നൽകുന്ന സഹായവും ചെറുതല്ല. കർഷക പ്രക്ഷോഭത്തിനായി ഇന്ത്യയിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഇടപെടലും ഇതിനുദാഹരണമാണ്. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുടെ പിൻബലത്തിലാണെന്ന് നിസ്സംശയം പറയാം. കാരണം കലാപമുണ്ടാക്കിയവർ കർഷകരല്ല എന്ന് കർഷക സംഘടനകൾ തന്നെ പറയുന്നു. ചെങ്കോട്ടയിൽ കൊടി നാട്ടിയവരെക്കുറിച്ച് അവർക്കറിയില്ല. പോലീസുകാരെ മർദ്ദിച്ചവരെക്കുറിച്ച്, പോലീസിനെതിരെ കല്ലെറിഞ്ഞവരെക്കുറിച്ച്, പോലീസിനു നേരെ ട്രാക്ടർ ഓടിച്ച് കയറ്റിയവരെക്കുറിച്ച്, ഇവരെക്കുറിച്ചൊന്നും കർഷക സംഘടനകൾക്കറിയില്ല. കിസാൻ മോർച്ചയും കിസാൻ സഭയും ഉൾപ്പെടെ പറയുന്നു കർഷകരല്ല കലാപം ഉണ്ടാക്കിയവരെന്ന്. സംഭവം വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. കർഷകരുമായി നടത്തിയ ഓരോ ചർച്ചയിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തിരുന്നുവെങ്കിൽ, രമ്യമായി പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ റിപ്പബ്ലിക് ദിനത്തിൽ കർഷകരുടെ നിഴലിൽ ഖലിസ്ഥാനികൾ ചെങ്കോട്ട കീഴടക്കില്ലായിരുന്നു. ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാതെ ട്രംപ് അനുകൂലികൾ അമേരിക്കൻ പാർലമെന്റ് പിടിച്ചെടുത്ത വാർത്ത ഞെട്ടലോടെയാണ് ലോകം കണ്ടത്, കേട്ടത്. ഇന്നലെ സമാന സംഭവമാണ് ഇന്ത്യയിലും സംഭവിച്ചത്. ബാഹ്യശക്തികളും സാമൂഹ്യ വിരുദ്ധരുമാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് സംയുക്ത കിസാൻ മോർച്ച ഇന്നലെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പഞ്ചാബിലെ ഖലിസ്ഥാനികളോടുള്ള വിരോധം രാജ്യത്തെ ചിലർക്കെങ്കിലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഉണ്ടായ ഒന്നല്ല. ആ വിദ്വേഷത്തിനും വൈരാഗ്യത്തിനുമൊക്കെ ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്തോളം പഴക്കമുണ്ട്. ട്രാക്ടർ റാലി നടത്താൻ കർഷകർക്ക് പോലീസ് അനുമതി നൽകിയിരുന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 5 മണി വരെ റാലി നടത്താം, പ്രതിഷേധിക്കാം. എന്നാൽ കർഷകർക്കിടയിലെ തീരുമാനങ്ങൾ പെട്ടെന്നാണ് മാറിയത്. മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന പദ്ധതികളാണ് ഇന്നലെ തലസ്ഥാനത്ത് അരങ്ങേറിയത്. കൂട്ടത്തിൽ നിന്നും വിളിച്ചു പറയുന്ന ആഹ്വാനങ്ങൾ ഏറ്റെടുക്കുകയല്ലാതെ കർഷകർക്ക് മറ്റു വഴികളില്ല. ഏറെ സമാധാനപരമായി സമരം ചെയ്തു പോന്നിരുന്ന കർഷകർക്ക് എങ്ങനെയാണ് മാരകായുധങ്ങൾ ലഭിച്ചത്? 400,000 പേർ എവിടെ നിന്നാണ് ഡൽഹിയെ വളഞ്ഞത്? കർഷകരുടെ സംരക്ഷണമായിരുന്നില്ല ഇന്നലെ നടന്ന അക്രമത്തിനു പിന്നിൽ. മോദി വിരോധവും രാജ്യത്തെ തകർക്കാനുള്ള നീക്കവും ഖലിസ്ഥാനികളും വിഘടനവാദികളും നന്നായി ഉപയോഗിച്ചു. അത്തരത്തിൽ അവസരമുണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട. 2 മാസക്കാലമായി കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തിന് വേണ്ട ഗൗരവം കൊടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ തയ്യാറായിട്ടില്ല. അതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഡൽഹി ഇന്നലെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നും രാജ്യത്തിൻ്റെ സുരക്ഷ പോലും പിടിവിട്ടു പോകുന്ന കാഴ്ച. ഇന്ത്യക്കകത്തു നിന്നുള്ള തീവ്രവാദികൾക്കോ ഖലിസ്ഥാനികൾക്കോ മാത്രമല്ല, പാകിസ്ഥാനോ മറ്റേത് രാജ്യത്തിനോ വേണമെങ്കിലും ഇന്ത്യയെ പിടിച്ചടക്കാമെന്ന ലോകത്തിന് ഇന്നലെ നടന്ന കലാപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയാണ് ഇന്നലെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും കയ്യിൽ നിന്നും പിടിവിട്ടു പോയത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും ദേശീയതയിലൂന്നിയ സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു സർക്കാരിന് രാജ്യ തലസ്ഥാനത്തെ പോലും സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. കർഷക ബില്ലുകൾ പിൻവലിക്കില്ലെന്ന വാശിയിൽ സർക്കാരും, ബില്ലുകൾ പിൻവലിക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്ന് കർഷകരും പറഞ്ഞെടുത്താണ് അക്രമകാരികൾ അവസരം മുതലെടുത്തത്. ഇനി പറയാനുള്ളത് മോദി വിരോധം കൊണ്ട് മാത്രം ഇന്നലെ നടന്ന കലാപത്തെ അനുകൂലിക്കുന്നവരോടാണ്.
ചെങ്കോട്ടയിൽ ഇന്നലെ ഉയർന്നത് കർഷക മോർച്ചയുടെയോ കിസാൻ സഭയുടെയോ പതാകയല്ല, മറ്റൊരു കർഷക സംഘടനയുടെയും പതാകയല്ല, സിഖ് പതാകയാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശവുമല്ല ഇന്നലെ നടന്ന അക്രമമെന്ന വ്യക്തം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും.